ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ഇന്നു മുതൽ രാത്രി കർഫ്യൂ. കോവിഡ് പരിശോധനാ രീതിയിൽ സർക്കാർ മാറ്റം വരുത്തി. കോവിഡ് വാക്സിൻ, മെഡിക്കൽ ഓക്സിജൻ ഉപകരണങ്ങളുടെ ഇറക്കുമതിക്ക് അനുവദിച്ച നികുതി ഇളവ് കേന്ദ്രം ഒരു മാസത്തേക്ക് നീട്ടി. കോഴിക്കോട് കുന്നമംഗലത്ത് കഞ്ചാവുമായി രണ്ടു പേർ പിടിയിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മലയോര മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ടോക്കിയോ പാരാലിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ രാത്രി കർഫ്യൂ നിലവിൽ വരും. രാത്രി 10 മണി മുതൽ രാവിലെ 6 വരെയാണ് കർഫ്യൂ. അവശ്യ സർവീസുകൾ ഒഴികെയുള്ളവയ്ക്ക് നിയന്ത്രണമുണ്ടാകും. കർഫ്യൂ ശക്തമാക്കാൻ കർശന പരിശോധനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുഗതാഗതത്തിന് നിയന്ത്രണമില്ല. KSRTC ബസ്സുകൾ ഓടും. ചരക്കുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങൾക്ക് ഇളവുകളുണ്ട്. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് യാത്രാ ടിക്കറ്റ് കാണിച്ച് പോകാം. കോവിഡ് വാക്സിൻ എടുക്കാൻ അർഹരായ ജനസംഖ്യയുടെ 71% പേർ ആദ്യ ഡോസ് സ്വീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പരിശോധനാ രീതി പുതുക്കി. സമൂഹത്തിലെ കൃത്യമായ രോഗവ്യാപനം കണ്ടെത്താൻ പരിശോധനകളുടെ എണ്ണം കൂട്ടും. എല്ലാ ജില്ലകളിലും റാൻഡം സാമ്പിളെടുത്ത് രോഗബാധയുടെ പുതിയ കേന്ദ്രങ്ങളും ക്ലസ്റ്ററുകളും വിലയിരുത്തും. 2 ഡോസ് വാക്സിൻ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞവരെ രോഗലക്ഷണമില്ലെങ്കിൽ റാൻഡം പരിശോധനയിൽ നിന്ന് ഒഴിവാക്കും. 2 മാസത്തിനകം രോഗം വന്ന് മാറിയവരെയും പരിശോധിക്കില്ല. കോവിഡ് വാക്സിൻ, മെഡിക്കൽ ഓക്സിജൻ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതിക്ക് അനുവദിച്ച കസ്റ്റംസ് തീരുവ, ആരോഗ്യനികുതി ഇളവുകളുടെ സമയപരിധി സർക്കാർ നീട്ടി. അടുത്ത മാസം വരെയാണ് സമയം നീട്ടി നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇന്നും നാളെയും തീവ്ര വാക്സിൻ കുത്തിവയ്പ് യജ്ഞം നടത്തും. ജില്ലയിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ മാസം തന്നെ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. ആദ്യ ഡോസ് വാക്സിൻ എടുത്തിട്ടില്ലാത്തവർക്ക് ഈ ദിവസങ്ങളിൽ വാക്സിൻ കേന്ദ്രത്തിലെത്തി സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ കുത്തിവയ്പ് സ്വീകരിക്കുന്നതിനുള്ള സൌകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് ബാധ ഉണ്ടാകാമെന്നിരിക്കെ പൊതുസമൂഹത്തിന്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് രോഗവ്യാപനം ഉയരുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ. ലോകാരോഗ്യ സംഘടന മുൻ ഉപദേഷ്ടാവ് ഡോക്ടർ KN പണിക്കർ ആകാശവാണി വാർത്തകളോട്. പ്രധാനമായിട്ട് ഇപ്പം ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ, അതായത് 2 വാക്സിനേഷൻ എടുത്ത ആൾക്കാർക്കും രോഗം വരുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് വളരെ കുറഞ്ഞ അളവിലായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും. അവർ രോഗവാഹികളാണ്. ഇപ്പോൾ മനുഷ്യരിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. 1 മാസ്ക് അല്ലെങ്കിൽ 2 മാസ്ക് വെച്ചാൽ എന്തും ചെയ്യാം, എവിടെയും നുഴഞ്ഞു കയറാം, പിന്നെ കൈ കഴുകേണ്ട, സാമൂഹ്യ അകലം പാലിക്കേണ്ട, സാനിറ്റൈസർ ഉപയോഗിക്കേണ്ട, ഒന്നും വേണ്ട എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ കോവിഡ് മഹാമാരിയുടെ ഈ കുതിച്ചുകയറ്റം, ഇതിൻ്റെ കാരണം നമ്മുടെ അശ്രദ്ധം മാത്രമാണ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഉയരുന്നതിനിടെ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇന്നലെ 1383 പേർക്കെതിരെ കേസെടുത്തു. 566 പേർ അറസ്റ്റിലായി. 1821 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. മുഖാവരണങ്ങൾ ധരിക്കാത്ത 8500 സംഭവങ്ങൾ രേഖപ്പെടുത്തിയതായി പോലീസ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം 212,556 ഇന്നലെ 29,836 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 19.67% രോഗസ്ഥിരീകരണ നിരക്ക്. 22,088 പേർക്ക് രോഗം ഭേദമായി. കോഴിക്കോട് കുന്നമംഗലത്ത് 18 കിലോ 500 ഗ്രാം കഞ്ചാവുമായി 2 പേർ പോലീസ് പിടിയിലായി. തൃശൂർ സ്വദേശിയായ സ്ത്രീയും പട്ടാമ്പി സ്വദേശിയായ പുരുഷനുമാണ് കുന്നമംഗലം പോലീസിന്റെ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. 24 മണിക്കൂറിൽ മഴ കനത്തേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻതോതിൽ മഴ പെയ്ത പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ,
ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർക്ക് വിലക്കുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന് ഇടുക്കിയിൽ തുടക്കം കുറിച്ച് ദേശീയ ദുരന്ത നിവാരണ സേന. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ഇടുക്കി ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരം വൃത്തിയാക്കി ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും നട്ടുപിടിപ്പിക്കും. എല്ലാ ശനിയാഴ്ചകളിലും ജില്ലയിലെ ഓരോ സർക്കാർ സ്ഥാപനത്തിന്റെ പരിസരവും വൃത്തിയാക്കും. മൺസൂൺ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇടുക്കിയിലെത്തിയ ദേശീയ ദുരന്ത നിവാരണ സേന 2 ടീമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 20-അംഗ ടീമാണ് ശുചീകരണത്തിനും വൃക്ഷത്തൈ നടുന്നതിനും നേതൃത്വം നൽകുന്നത്. മൂന്നാറിൽ ക്യാമ്പ് ചെയ്യുന്ന ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ മൂന്നാർ MRS സ്കൂൾ പരിസരം മാലിന്യമുക്തമാക്കി. 18-അംഗ ടീമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സേന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കും. ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. സംസ്ഥാനത്ത് 10,000-ത്തോളം കേന്ദ്രങ്ങളിൽ ബാലഗോകുലം ശോഭായാത്രകൾ സംഘടിപ്പിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സമീപ വീടുകളിലെ കുട്ടികൾ കുടുംബ ശോഭായാത്രയായി ഒരു വീട്ടുമുറ്റത്ത് ഒരുമിച്ച് ചേരുന്ന തരത്തിലാണ് ആഘോഷങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയ പ്രമുഖർ സംസ്ഥാനതല സാംസ്കാരിക പരിപാടികളിൽ സംബന്ധിക്കും. ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ചടങ്ങുകൾ കുറയ്ക്കാതെയാണ് ഇത്തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ഉത്സവം നടക്കുന്നത്. ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത 5,000 പേർക്കും ദേവസ്വം ജീവനക്കാർക്കും ഗുരുവായൂർ നഗരസഭാ നിവാസികൾക്കും മാത്രമാണ് ദർശനത്തിന് അനുമതി. ആറന്മുളയിൽ അഷ്ടമി രോഹിണി വള്ളസദ്യ കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ന് ആചാരം പാലിച്ച് മാത്രം നടന്നു. ഭക്തർക്ക് പ്രവേശനമില്ല. 52 പള്ളിയോടക്കരകളെ പ്രതിനിധീകരിച്ച് കോഴഞ്ചേരി, മാരാമൺ, കീഴ്വൻമഴി എന്നീ പള്ളിയോടങ്ങളാണ് അഷ്ടമി രോഹിണി വള്ളസദ്യയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 3 വേദികളിലായി 40 പേരെ വീതം പ്രവേശിപ്പിച്ചാണ് വള്ളസദ്യ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദിനമാകട്ടെ ശ്രീകൃഷ്ണ ജയന്തിയെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിൽ കടുവകളുടെ കണക്കെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി 4 വർഷത്തിലൊരിക്കൽ രാജ്യവ്യാപകമായി നടത്തുന്ന കണക്കെടുപ്പിന്റെ ഭാഗമാണിത്. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 2018 മുമ്പ് കടുവകളുടെ കണക്കെടുപ്പ് നടത്തിയത്. 2022 സെൻസസിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ കണക്കെടുപ്പിന് ആരംഭം കുറിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ്. എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുമാണ് കണക്കെടുപ്പ് ആരംഭിക്കുക. കഴിഞ്ഞ തവണത്തെ കണക്കെടുപ്പിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ 120 കടുവകൾ ഉണ്ട് എന്നാണ് കണക്ക്. 2014 ഇത് 82 ആയിരുന്നു. ക്യാമറ ട്രാപ്പിലൂടെയാണ് പ്രധാനമായും കടുവകളുടെ എണ്ണം കണക്കാക്കുക. മുത്തങ്ങ, ബത്തേരി, കുറിച്ചാട്, തോൽപ്പെട്ടി എന്നീ റേഞ്ചുകളിലെ വിവിധ മേഖലകളായി തിരിച്ച് കടുവയെ കാണുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലായിരിക്കും ക്യാമറകൾ സ്ഥാപിക്കുക. ടോക്കിയോ പാരാലിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഇന്ത്യയുടെ അവനി ലേഖരയാണ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ സ്വർണം നേടിയത്. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ വനിതയാണ് 19-കാരിയായ അവനി. പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ യോഗേഷ് കത്തൂനിയ വെള്ളി നേടി. ജാവലിൻ ത്രോയിൽ ദേവേന്ദ്ര ജജാരിയ വെള്ളിയും സുന്ദർ സിംഗ് ഗുർജർ വെങ്കലവും നേടി. വിജയികളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കായിക മന്ത്രി എന്നിവർ അഭിനന്ദിച്ചു. കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവച്ചു. മറ്റൊരു പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗോപിനാഥ് വ്യക്തമാക്കി. ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പുനഃസംഘടനയെ വിമർശിച്ച KP അനിൽകുമാറിന്റെയും K ശിവദാസൻ നായരുടെയും സസ്പെൻഷൻ കാലാവധി 6 മാസത്തേക്കാണെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കി. ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകിയില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. കോൺഗ്രസിൽ ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞെന്ന് K മുരളീധരൻ MP. സ്ഥാനമാനങ്ങൾ അർഹതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. എല്ലാവരെയും ഉൾക്കൊണ്ട് പാർട്ടി മുന്നോട്ടു പോകും. KPCC പുനഃസംഘടന ഇനിയും നടക്കാനുണ്ട്. രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷങ്ങൾ പിന്നിടുമ്പോഴും കോൺഗ്രസിലെ ജാതി വിവേചനം അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കോൺഗ്രസ് പുനഃസംഘടനയിൽ പട്ടിക വിഭാഗങ്ങളെ പൂർണ്ണമായി തഴഞ്ഞതെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും KPCC നിർവാഹക സമിതി മുൻ അംഗവുമായ P രാമഭദ്രൻ പറഞ്ഞു. സ്വർണവിലയിൽ കുറവ്. പവന് 80 രൂപ കുറഞ്ഞ് 35,560 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 4,445 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ഇന്നു മുതൽ രാത്രി കർഫ്യൂ. കോവിഡ് പരിശോധനാ രീതിയിൽ സർക്കാർ മാറ്റം വരുത്തി. കോവിഡ് വാക്സിൻ, മെഡിക്കൽ ഓക്സിജൻ ഉപകരണങ്ങളുടെ ഇറക്കുമതിക്ക് അനുവദിച്ച നികുതി ഇളവ് കേന്ദ്രം 1 മാസത്തേക്ക് നീട്ടി. കോഴിക്കോട് കുന്നമംഗലത്ത് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മലയോര മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ടോക്കിയോ പാരാലിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.